സ്വാമി ശരണം. നിത്യജീവിതത്തിൽ നാം പലപ്പോഴും നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ചില വൈദിക താന്ത്രിക കർമ്മങ്ങളും വിധിച്ചിട്ടുണ്ട്. അത്തരം കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയതാണ് ഹോമങ്ങൾ. ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരുന്ന് ലക്ഷ്മി കുബേര ഹോമം ചെയ്താൽ ധാരാളം ധനപ്രാപ്തി ഉണ്ടാകുമെന്ന് കരുതുന്നത് മൗഢ്യം തന്നെയാണ്. എന്നാൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ചിലർക്ക് ധനപുഷ്ടി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? കാര്യമായി പരിശ്രമിക്കാതെ ചിലർക്ക് ധനപ്രാപ്തി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ജാതകപരമായ അനിഷ്ടതകളെ അകറ്റുവാൻ ഉതകുന്നതായ കർമ്മങ്ങൾ ഏവരും അനുഷ്ഠിക്കേണ്ടതാണ്. ഹോമങ്ങൾ ശുദ്ധമായ ഹോമദ്രവ്യങ്ങൾ ഉപയോഗിച്ച് വിധിയാം വണ്ണം ചെയ്താൽ അനുഭവ ഫലമുണ്ടാകും. പ്രധാന ഹോമങ്ങളും പുണ്യഫലങ്ങളും എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ സന്നിധാനത്തിലൂടെ ഞാൻ പറയുന്നത്. ഗണപതി ഹോമം. പുതിയ വീട് വച്ച് താമസിക്കുക, തൊഴിൽ സംരംഭം തുടങ്ങുക, നൂതന പദ്ധതികൾ ആരംഭിക്കുക തുടങ്ങിയ എല്ലാ മംഗളകർമ്മങ്ങൾക്കും മുന്നോടിയായി ഗണപതി ഭവനം നടത്തിയാൽ തടസ്സങ്ങൾ മാറിയെല്ലാം ശുഭമായി പര്യവസാനിക്കുമെന്നാണ് വിശ്വാസം. സർവ്വവിഘ്നങ്ങൾക്കും പരിഹാരം വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തുക തന്നെയാണ്. ഇനി ലക്ഷ്മി കുബേര ഹോമം. ഇത് സമ്പത്തിന് ദേവതയാണ് മഹാലക്ഷ്മി. ലക്ഷ്മി കുബേര ഹോമം നടത്തിയാൽ ഒരു പരിധിവരെ സാമ്പത്തിക അഭിവൃദ്ധിയും ക്ഷേമേശ്വര്യങ്ങളും അനുഭവ ഫലങ്ങളാകും. സുദർശന ഹോമം എന്താണെന്ന് നോക്കാം. ഏതൊരു വ്യക്തിക്കും ചില ലക്ഷ്യങ്ങളും ആയതിന് തടസ്സങ്ങളും ഉണ്ടായിരിക്കും. ആശങ്കകളും തടസ്സങ്ങളും അകറ്റി ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടിയാണ് സുദർശന ഹോമം നടത്തുന്നത്. ഇനി മൃത്യുഞ്ജയ ഹോമം. ശിവനെ പ്രീതിപ്പെടുത്തി മരണഭയത്തിൽ നിന്ന് മോചനം നേടി സമാധാനത്തോടെയും ദീർഘായുസ്സോടെയും ജീവിക്കാൻ ശിവപ്രീതികരമായ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നു. നവഗ്രഹ ഹോമം. രോഗാദി ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാനും ഗ്രഹപ്പിഴ ദോഷപരിഹാരത്തിനുമായി നവഗ്രഹ ഹോമം നടത്തി നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നു. ആയുർഹോമം. ആയുർഹോമം നടത്തുന്നത് ദീർഘായുസ്സിന് വേണ്ടിയാണ്. സ്വയംവര ഹോമം. വിവാഹ തടസ്സങ്ങൾ നീങ്ങുവാനും സുഖ ദാമ്പത്യ ജീവിതം നയിക്കുവാനും വേണ്ടി ശ്രീപാർവതി പരമേശ്വരന്മാരെ പ്രീതിപ്പെടുത്താനായി സ്വയംവര ഹോമം നടത്തുന്നു. ചണ്ഡികാഹോമം. ജീവിതപാതയിലെ തടസ്സങ്ങളെയും ശത്രുക്കളെയും നീക്കുവാനായി ചണ്ഡികാഹോമം നടത്തുന്നു. ഐക്യമത്യ ഹോമം. അഭിപ്രായ ഭിന്നതകളും കുടുംബകലഹങ്ങളും അകറ്റി കുടുംബാംഗങ്ങൾക്ക് ഐക്യവും ശാന്തിയും പുരോഗതിയും ഉണ്ടാകാനായി ഐക്യമത്യ ഹോമം നടത്തുന്നു. നിസ്സാര കാര്യങ്ങളാൽ കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് ഗുരുതുല്യരായവരുടെയോ മാതാപിതാക്കളുടെയോ ഉപദേശം പ്രയോജനകരമാണ്. എന്നാൽ ഇന്ന് ഉപദേശം നൽകാൻ ഗുരു എവിടെ? ഉപദേശം സ്വീകരിക്കാൻ സമയം എവിടെ? അകാരണമായ കുടുംബ ശൈഥില്യത്തിന് ഐക്യമത്യ ഹോമം വളരെ നല്ല പ്രയോജനം ചെയ്യുന്നതായി ധാരാളം അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ മാസം തോറും വരുന്നതായ പക്കപ്പിറന്നാളുകളിൽ മുടങ്ങാതെ ഗണപതി ഹോമം നടത്തുന്നതും ജീവിതത്തിലെ പ്രതിസന്ധികൾ അകലുവാനുള്ള കാരണമായി മാറും. നന്ദി.